എട്ട് വയസ്സുകാരൻ്റെ അമ്മയായിട്ടാണ് അന്ന് അഭിനയിച്ചത്. അത് 2011 ഷൂട്ട് ചെയ്തത്. അപ്പം അത്ര വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ ഞാൻ, എനിക്ക് തോന്നുന്നത് അത് എൻ്റെ ശരിയാണത്, ഞാൻ എന്താണ് പെർഫോം ചെയ്യാനുള്ളത്, ഈ ക്യാരക്ടറിൽ എന്താണ് എന്നുള്ളതാണ് എപ്പോഴും നോക്കിയിട്ടുള്ളൂ. ദാൻ ഇത് അമ്മയാണോ കുറേ വയസ്സുള്ളതാണോ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കുമോ എന്നുള്ളത് മാത്രം, ഞാൻ ചെയ്താൽ അത് വൃത്തികേടാക്കില്ലല്ലോ എന്ന് മാത്രമാണ് ഞാൻ കൂടുതലും നോക്കാറുള്ളൂ. ഓഫ് ലേറ്റ് ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ആഫ്റ്റർ അയലി ആണ് എനിക്ക് തോന്നിയത് അങ്ങനെ ചെയ്തത് കൊണ്ടൊരു മോശം വരുന്നുണ്ടോ എന്ന്. വൈ ബിക്കോസ് അയലിക്ക് ശേഷം എനിക്ക് ഒരു 8-10 ഹീറോസിൻ്റെ ഫ്ലാഷ് ബാക്കിൽ അമ്മയായിട്ട് അഭിനയിക്കാനൊക്കെ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അയലിയിലൊരു സ്ട്രോങ് പവർഫുൾ മദറായിരുന്നു. അങ്ങനത്തെ ക്യാരക്ടറിന് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇതൊരു 2-3 സീനിൽ മാത്രം വന്നു പോകുന്ന സീനിൻ്റെയും അല്ല, അത്ര റിലവൻ്റ് അല്ലാത്ത ക്യാരക്ടേഴ്സിൽ അമ്മ 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 എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ അതെന്താ ആ സിനിമ കഴിഞ്ഞിട്ട്. ഒരു 1 ഇയറോളം എടുത്തു ഞാൻ അയലിക്ക് ശേഷം വേറൊരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യാൻ. ആ സമയത്ത് ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കംഫർട്ട് സോണിൽ പെർഫോമൻസ് ചെയ്യാനുള്ള റോൾസ് തന്നെയാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുക. അത് അമ്മയാണോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ടർ ആരാന്ന് പോലും ഞാൻ ഇതുവരെ ഒരു സിനിമയിലും ബോദർ ചെയ്തിട്ടില്ല. എൻ്റെ ആദ്യത്തെ കൺസേൺസ് എൻ്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഞാൻ നോക്കുന്നത് ഡയറക്ടർ ആ ടെക്നിക്കൽ ടീം ആരാന്നുള്ളതാണ്. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 3-4 ഒക്കെയാണ് ആക്ടേഴ്സ് ആരാന്നൊക്കെ ഞാൻ എപ്പോഴും നോക്കാറുള്ളൂ. അപ്പം എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പെർഫോമൻസ് സ്കോപ്പാണ് കൂടുതലും നോക്കാറ്.